മിക്ക മതവിശ്വാസികളും രക്തശുദ്ധിയിൽ വിശ്വസിക്കുന്നവരാണ് അന്യ മതസ്ഥനെയോ അന്യജാതിക്കാരനെയോ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ തങ്ങളുടെ വംശശുദ്ധി അല്ലെങ്കിൽ രക്തശുദ്ധി നഷ്ടപ്പെടും എന്നുള്ള അന്ധവിശ്വാസത്തിലാണ് ലോകത്തിലെ തന്നെ ബഹുഭൂരിപക്ഷം പേരും അതുകൊണ്ട് തന്നെയാണ് മറ്റ് മതങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റ് ജാതിയിലേക്കോ കല്യാണം കഴിക്കുന്നവരെ സാമൂഹികമായി ഫ്രഷ് കൽപ്പിക്കുന്നത് ചിലർ വിവാഹം അല്ലെങ്കിൽ പോലും സഹകരിക്കുന്നതിൻ്റെ പേരിൽ പോലും സാമുദായികമായിട്ടുള്ള ഫ്രഷ് നിലനിൽക്കുന്നു അത് ലോകത്ത് എല്ലായിടത്തും ഉള്ളതാണ് പക്ഷേ ഇപ്പോൾ നമുക്ക് പറയാനുള്ള അത്തരമൊരു ഫ്രഷ്ടിൻ്റെ സാമൂഹികമായ ഫ്രഷ്ഠ് കൽപ്പിക്കലിൻ്റെ ഒരു സംഭവമാണ് യാദവ സമുദായമാണ് കേരളത്തിലെ വളരെ ചെറിയ ഒരു വിഭാഗമാണ് കേരളത്തിലെ യാദവർ പാലക്കാട് കൊല്ലം ജില്ലകളിലൊക്കെ മലബാർ മേഖലകളിലൊക്കെ യാദവർ സജീവമാണ് ഈ യാദവർ കടുത്ത രക്തശുദ്ധി സൂക്ഷിക്കുന്നവരാണ് അന്യ സംസ്ഥാന അന്യ മതങ്ങളിലേക്കോ അല്ലെങ്കിൽ അന്യ ജാതിയിലേക്കോ വിവാഹം കഴിച്ചു പോയാൽ പിന്നീട് അവരെ എന്നേക്കുമായി സാമൂഹികമായ അല്ലെങ്കിൽ ജാതി പരമായിട്ടുള്ള ഫ്രഷ് കൽപ്പിക്കുന്ന സമുദായമാണ് യാദവ സമുദായമെന്നാണ് പറയപ്പെടുന്നത് അതിലെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സുകന്യ അരുൺ എന്നീ രണ്ടു പേരുടെ പ്രണയവിവാഹം ഈ പ്രണയവിവാഹവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളതും രസകരമായ കാര്യമാണ് സുകന്യയോ അരുണോ യാദവ സമുദായത്തിന് അപ്പുറമുള്ള ഏതെങ്കിലും ജാതിയിൽ നിന്നല്ല കല്യാണം കഴിച്ചിരിക്കുന്നത് രണ്ടു പേരും യാദവ സമുദായക്കാർ തന്നെയാണ് ഈ സമുദായത്തിലെ ചിട്ടവട്ട പ്രകാരം കല്യാണം കഴിക്കാതിരുന്നത് കൊണ്ടും മാത്രം ഒരാളുടെ സാമ്പത്തിക നില താണതായതുകൊണ്ടുമാണ് ഇവർക്കിപ്പോൾ ഫ്രഷ്ട് കൽപ്പിക്കേണ്ടി വന്നിരിക്കുന്നത് അത്തരത്തിലാണ് സമുദായ നേതൃത്വവും ഇവരുടെ വീട്ടുകാരും ഇവരെ സമുദായത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് ഇങ്ങനെ ഒഴിവാക്കപ്പെടുന്നവർക്ക് പിന്നീട് സമുദായത്തിൽ നടക്കുന്ന വിവാഹം മരണം അതേപോലെ തന്നെ അടിയന്തരം തുടങ്ങിയിട്ടുള്ള ചടങ്ങുകളിലൊന്നും തന്നെ പങ്കെടുക്കാൻ കഴിയില്ല അത്രമാത്രം വിലക്കുകളാണ് ഇവരുടെ മേൽ വരിക ഇത് യാദവ് സമുദായത്തിൻ്റെ മാത്രം കാര്യമല്ല നമ്മുടെ ചുറ്റിനുമുള്ള പല ജാതികളിലും ഇത്തരത്തിലുള്ള ഫ്രഷ്ടുകൾ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു ഉദാഹരണമായി സുകന്യ അരുണിൻ്റെ കാര്യം വന്നത് മാത്രമേ ഉള്ളൂ ഈ വിവാഹത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് രണ്ടുപേരും രജിസ്റ്റർ ചെയ്യുന്നത് അതിനുശേഷം പിന്നീട് ഇരുവരെയും സമുദായവും വീട്ടുകാരും വിലക്കിയെന്നാണ് രണ്ടുപേരുടെയും പരാതി ഇത്തരത്തിൽ നിരവധി പേർ യാദവ സമുദായത്തിൽ ഇത്തരത്തിൽ നിരവധി പേരുണ്ട് അതായത് സാമൂഹികമായ ബഹിഷ്കരണം അനുഭവിക്കുന്ന നിരവധി പേർ ഈ സമുദായത്തിലുണ്ട് അവരെല്ലാവരും കൂടി സംഘടിച്ചുകൊണ്ട് ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി കോഴിക്കോട് ഒരു സമ്മേളനം ചേരുകയാണ് രാഷ്ട്രീയ ആ സമ്മേളനത്തിൽ തങ്ങൾ അനുഭവിക്കുന്ന സാമൂഹികമായിട്ടുള്ള ബഹിഷ്കരണത്തെ എങ്ങനെ നേരിടാം എന്നതിനെ സംബന്ധിച്ചുള്ള വളരെ ഗൗരവമായ ചർച്ചകളുണ്ടാകും ഒപ്പം തന്നെ ഇത്തരം അനാചാരങ്ങൾ അതായത് സ്വന്തം സമുദായത്തിലായെങ്കിൽ പോലും ആ അരുണിനെയും സുഖന്യേയും പോലെ സാമ്പത്തികമായ ഉച്ച നീചത്വം അനുഭവിക്കേണ്ടി വരുന്നവരുടെ പ്രശ്നങ്ങളുമെല്ലാം തന്നെ ഈ കൺവെൻഷനിൽ ചർച്ച ചെയ്യും കോഴിക്കോട് ലൈബ്രറി ഹാളിൽ വെച്ചാണ് ഈ ഒരു സമ്മേളനം ചേരുക അന്ന് ഈ യാദവ സമുദായത്തിലെ ഇത്തരം അനാചാരങ്ങൾക്കെതിരെ മുൻ ഈ പിന്നെ ഫ്രഷ്റ്റ് കൽപ്പിക്കപ്പെട്ടവർ അല്ല അവരെല്ലാം ഒന്നിച്ചിരുന്നു കൊണ്ട് സംസാരിക്കുകയും അതിന് ഒരു പ്രതിവിധി എന്താണെന്ന് ആലോചിക്കുകയും ചെയ്യും അങ്ങനെ പുരോഗമനപരമായിട്ടുള്ള ഒരു യോഗമായിരിക്കും അവിടെ ചേരുന്നത് നിരവധി പ്രമുഖർ ആ യോഗത്തിൽ പങ്കെടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്